മഹാമാരിയെ തുരത്തുന്നതിൽ ലോകം മുഴുവൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങ് ജനങ്ങളുടെ ഏറ്റവും തൊട്ടരികത്ത് നിൽക്കുന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ അഥവാ വാർഡ് മെമ്പർമാർ നിങ്ങളുടെ വാർഡിലെ വാർഡ് മെമ്പറുടെ ഈ കോവിഡ് കാല സമീപനം എങ്ങനെയായിരുന്നു നമുക്കൊന്ന് അന്വേഷിക്കാം. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നെയ്യാറ്റിങ്കര താലൂക്കിൽ പെരിങ്കടവിള ഗ്രാമപഞ്ചായത്തിലെ തത്തമല വാർഡിൽ ജനങ്ങളോടാണ്. തത്തമല വാർഡിലെ ജനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ സമീപനം എത്രത്തോളം സുഖകരമായിരുന്നു? നമ്മുടെ ഈ തത്തമല വാർഡില് കൊറോണ സംബന്ധിച്ച് നമ്മളുടെ വാർഡ് മെമ്പർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇങ്ങോട്ടൊന്നും കാണുവാൻ പോലും ഇല്ല. ഇതിനിടയ്ക്ക് ഒരു ഒന്നൊന്നര മാസത്തിന് മുമ്പേ ഒരു ശുചീകരണ പ്രവർത്തനം എന്ന് പറഞ്ഞു വന്ന് തൊള്ളുറപ്പാറ കണ്ടെന്ന് ഈ റോഡുകൾ ഇങ്ങനെ വെട്ടിയിട്ട് അങ്ങ് പോവുകയും വേറെ വീട്ടിൽ രണ്ട് മൂന്ന് മാസ്കുകൾ തന്നിട്ട് പോവുകയും ചെയ്തു. പിന്നെ അവരെ കുറിച്ച് ഒരു വിവരമില്ല. ഇടയ്ക്ക് പഞ്ചായത്തിൽ പോയപ്പോൾ ഒരു ദിവസം അവിടെ ഇരിക്കുന്നത് കണ്ട്. അത്ര തന്നെ മെമ്പർ എന്ന രീതിയിൽ നമ്മൾ കാണുന്നുള്ളൂ. ഇതൊരു അപകട സമയമാണ്. അവര് ജനപ്രതിനിധി എന്ന് പറഞ്ഞ് അവർ വന്ന് എല്ലായിടത്തും അവര് അവരാൽ കഴിയുന്ന സാന്നിധ്യം ഉണ്ടായിരിക്കേണ്ട സാഹചര്യമാണ്. പക്ഷെ അവരതൊന്നും ഇപ്പോൾ ഈ വാർഡിൽ ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ എന്തെങ്കിലും എമർജൻസി വന്നാൽ പോലീസിനെയോ ആരോഗ്യ പ്രവർത്തകരെ ആശാ വർക്കറെയൊക്കെയാണ് നമ്മൾ അറിയിക്കുന്നത്. ഇവിടെ ഒരു വീട്ടിലാണെങ്കിൽ ക്വാറന്റീനിലിരിക്കുകയാണ് ആ വീട്ടുകാർ. അപ്പുറത്തെ വീട്ടിൽ പോയി തേങ്ങ വാങ്ങി എന്ന് പറഞ്ഞുള്ളതിൽ അവർക്ക് അവരെ വീട്ടിൽ പോലും വെള്ളം പോലും കിട്ടുന്നില്ല. അയൽവാസികളാണ് രണ്ട് തൊട്ടി വെള്ളം കൊണ്ടുവന്ന് വെച്ച് കൊടുക്കണം. അങ്ങനെ ഇന്നലെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞ് വാട്ടർ അതോറിറ്റിയിൽ ഒരു പയ്യനെ വിളിച്ചു പറഞ്ഞ് വെള്ളം തുറന്നു വിടാൻ പറഞ്ഞ സാഹചര്യം നമ്മളെല്ലാവരും പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ട്. മെമ്പർ എത്തിയിട്ടില്ല. ഇതുവരെ ഇത്രയും ഇവിടെ ഒരുപാട് വീടുകൾ ക്വാറന്റീൻ ആളുകൾ ഇരിപ്പുണ്ട് ഈ ഏരിയയിൽ തന്നെ. എന്നിട്ട് അവരെ എത്തിയിട്ടില്ല. ഇതുവരെ ആശാ വർക്കർമാർ വരുന്നുണ്ട്, അന്യ ആരോഗ്യ പ്രവർത്തകർ വരുന്നുണ്ട്. മുമ്പറെ കാണാനില്ല. ഒരിക്കൽ വന്ന് മാസ്കും തന്നിട്ട് പോയതന്നെ. പിന്നെ സി പി എം പ്രവർത്തകർ വന്ന് 50 രൂപയുടെ മലക്കറി ഒരു കിറ്റ് കൊണ്ട് തന്നിട്ട് പോയി. അത് എല്ലാ വീട്ടിലല്ല, കുറച്ച് വീടുകളില്ല. പറ്റുന്നിടത്ത് അത് ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക്. ലോകം മുഴുവൻ കൊറോണക്കെതിരെ പെരുമാറിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വാർഡ് മുമ്പിന്റെ സമീപനം എന്തായിരുന്നു? വളരെ നല്ല ഒരു സഹകരണമായിരുന്നു നമ്മുടെ വാർഡിൽ. എല്ലാ സമയങ്ങളിലും ആശാ വർക്കറും വാർഡ് മെമ്പറും എല്ലാ വീടുകളിലും വളരെയധികം സ്നേഹത്തോടുകൂടി വന്ന് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഈ സമയങ്ങളിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മളെ ഈ വാർഡിലെ എ ഡി എസ്, സി ഡി എസ്, വാർഡ് മെമ്പർ, പൊതുജനങ്ങൾ, മറ്റുള്ള എല്ലാ പാർട്ടിക്കാരും നല്ല രീതിയിലുള്ള സഹകരണമാണ് ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം. നമ്മളെ ഈ ലോക്ക്ഡൗൺ മാർച്ച് മാസത്തിൽ തുടങ്ങി, മാർച്ച് മാസം തൊട്ട് ഇവിടെ ലോക്ക്ഡൗൺ. ഇതിനിടയ്ക്ക് മെമ്പറെ കണ്ടത് പാടെ, ഇതിനകത്തൊന്നും ഒരേ ഒരു ദിവസമാണ് ഞാൻ കണ്ടത്. ഈ റോഡ് വൃത്തിയാക്കാനായിട്ട് ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉണ്ടായിരുന്നപ്പോൾ അവർ രണ്ടു ദിവസം ഉണ്ടായിരുന്നെന്ന് പറയുന്നു. ഒരു ദിവസമാണ് നമ്മൾ ഇത് കഴിഞ്ഞ അവരെ കണ്ടത്. അന്ന് ഇവിടെ ഇടയ്ക്ക് മുറയ്ക്കൊക്കെ ഓരോ വീടുകളിൽ കയറി ഗ്ലൗസ് കൊടുക്കുകയെന്തോ ചെയ്തു. ഗ്ലൗസ് അല്ല, മാസ്ക് കൊടുത്തിട്ട് അവർ പോയി. അതിനുശേഷം പിന്നെ അവരെ പറ്റി നമ്മൾ കണ്ടില്ല. ഇതിനിടയ്ക്ക് അയിരൂർ ജംഗ്ഷനിൽ അവർ പാർട്ടിയായിട്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കാണാം. അവർ സഹോദരൻ ഇടുന്ന പോസ്റ്റുകളിൽ കാണാൻ പറ്റും ഈ തത്തോര വാർഡ് സേവന പ്രവർത്തനം, ശുചീകരണ പ്രവർത്തനം, അതുവഴി കൊറോണയായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ് നടക്കുന്നത് ഇതെല്ലാം ഫേസ്ബുക്കിൽ നമ്മൾ കാണും. അവർ ഇത് നടത്തുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇത് ഇവിടെയുള്ള സന്നദ്ധ സേവകരുമായിട്ട് ചേർന്നിട്ടുള്ള മീറ്റിംഗ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് കാണാം. പക്ഷേ ഈ ഭാഗത്തുള്ള ആരും ഇതറിയില്ല. ഇത് നമ്മൾ നോക്കിയാൽ പോലും ഇവിടെയുള്ള ആരെയും കാണാനില്ല. ഒരാശാ വർക്കർ ഇരിക്കാൻ കണ്ടിട്ടുണ്ട്. ഇല്ല, രാഷ്ട്രീയം വേറെ ഒന്നുമല്ല. നമ്മളിവിടെയുള്ള വീടുകളിൽ വന്ന് അന്വേഷിക്കേണ്ട ഒരു ഇത് അവർ ബാധ്യത അവർക്കുണ്ട്. ഉത്തരവാദിത്തം ഉണ്ട്, അത് അവർ നടപ്പിലാക്കിയില്ല. വലിയ ഉത്തരവാദിത്തം ഉണ്ട് അവർക്ക്. അവരെ ബുദ്ധിമുട്ടുകൾ കാണും, ഇപ്പം ഒരു പേടിയൊക്കെ കാണും, കാരണം കൊറോണയും കാര്യമൊക്കെയാണ്. ഉത്തരവാദിത്തത്തിൽ നിന്ന് അവര് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ തത്തമല വാർഡിന്റെ മെമ്പർ വളരെ പരാജയമാണ്, വളരെ പരാജയമാണ്. കാരണം അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനം ഇപ്പൊ തന്നെ നമ്മുടെ വാർഡ് അയിരൂർ വാർഡിനകത്ത് ഈ ഈ പരിസര എൻ്റെ വീടിരിക്കുന്ന ഈ പരിസര പ്രദേശങ്ങളിൽ തന്നെ ഇപ്പോഴും ഏകദേശം 12 ആളുകൾക്ക് കൊറോണ സ്ഥിരീകരിച്ച് ഹോസ്പിറ്റലിലാണ്. ഈ നമ്മൾ പഞ്ചായത്ത് മെമ്പറെന്ന് പറയുന്ന ഒരാളിൻ്റെ ഒരു സഹകരണവും അവരുമായിട്ടുള്ള ഒരു കൺസൾട്ടേഷനും അവർക്ക് വേണ്ട, അല്ലെങ്കിൽ ഈ ആശുപത്രികളിൽ വീടുകളിലുള്ള ആളുകൾ ആശുപത്രിയിലായി കഴിഞ്ഞാൽ അവരെ വീടിനെ സഹായിക്കുക എന്നുള്ളത് ആണ് മറ്റുള്ള ഒരു ഉത്തരവാദിത്വം. അവരെ ഒന്ന് വീട്ടിൽ സഹായിക്കാനോ അവിടെ ചെന്ന് അവർക്ക് എന്തെങ്കിലും വീട്ടിൽ ഇനിയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ള ഒരു കാര്യങ്ങൾ അന്വേഷിക്കുകയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ മൊത്തം അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പം തന്നെ ഒരു നമ്മളിൽ 10-12 ആൾക്കാർക്ക് ഇവിടെ വരികയും അവർക്ക് അതിൻ്റെ കൂടെ ഉള്ള സമ്പർക്കത്തിൽ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ഭാഗത്തുണ്ട്. അവരെ ചെന്ന് കണ്ട് ആശാ വർക്കർ വന്നൊക്കെ തിരക്കിയിട്ട് പോയതല്ലാതെ അവരെയൊക്കെ ഒന്ന് ഈ ടെസ്റ്റ് നടത്താനോ
ഈ വ്യാപനം ചെറുക്കാനോ ഒന്നുമുള്ള ഒരു സ്ഥിതിയല്ല ഇപ്പം ഇവിടെ ഉള്ളത്. കാര്യം നിങ്ങൾക്കെല്ലാം അത് പിന്നെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടാവുമ്പം ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് മുമ്പേ തന്നെ കൊടുക്കാൻ പറ്റുന്നുള്ളവർക്കെല്ലാം ഇവരിറങ്ങി നടന്ന് കൊടുക്കൂലേ? അപ്പം അതിന് അപ്പം അവരുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ഉള്ള ആൾക്കാരെ നേരത്തെ പരിശോധിക്കാനോ കൊറോണ വ്യാപനത്തെ നമുക്ക് ശാസ്ത്രീയമായി തടയുവാനോ ഉള്ള സമീപനങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. അതിന് മുൻകൈ എടുക്കേണ്ടത് ഇപ്പം ഈ സ്ഥലത്തെയും അയിരു വാർഡിൻ്റെയും മെമ്പറാണ്. കാര്യം ഈ രണ്ട് വാർഡും കേന്ദ്രീകരിച്ചാണ് ഇപ്പം ഇത്രയും പേരെ കൊണ്ട് ഇത് ഇന്നലെയും ഇവിടെ നിന്ന് ഒരാളിന് നമ്മളെ വാർഡ് തത്തമ്മല വാർഡിൽ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞു. അപ്പം അവർ അതനുസരിച്ച് ഈ രണ്ട് മെമ്പർമാരും പരാജയമെന്നാണ്, അയിരു വാർഡിൻ്റെയും തത്തമ്മല വാർഡിൻ്റെയും മെമ്പർമാർ വൻ പരാജയമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ജനപ്രതിനിധിയെയും കുറ്റപ്പെടുത്തുവാനോ വേദനപ്പെടുത്തുവാനോ അല്ല, ജനങ്ങൾ നിങ്ങൾക്ക് നൽകിയ ഉത്തരവാദിത്വം വളരെ വലുതാണ്. ഉത്തരവാദിത്വങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ ടീം ജനകീയം പെരിങ്ങടവിള ഗ്രാമപഞ്ചായത്തിലെ മറ്റു വാർഡുകളിലെ വിശേഷങ്ങളും വിവരണങ്ങളുമായി വീണ്ടും വരും. നന്ദി, നമസ്കാരം.